അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോ സ്കൂളൊക്കെ പൂട്ടി കഴിഞ്ഞിട്ട് കുറച്ച് കച്ചറകളൊക്കെ ഒഴിവാക്കാണ്ടേന്. അപ്പൊ അതൊക്കെ ഒഴിവാക്കി ഞങ്ങളിങ്ങനെ പഴയത് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ കൊടുക്കാൻ കേട്ടോ. അപ്പൊ അതൊക്കെ ഞങ്ങളിങ്ങനെ പഴയത് ഓരോന്നിങ്ങനെ എടുക്കുന്നതും കൊടുക്കുന്നതും ഇങ്ങനെ കാണിക്കാണ്. ഇതിങ്ങനെ എടുത്തു വെച്ച് കാണി അതൊക്കെയാണ് കുക്കാറൊക്കെയാണ് കൊടുക്കുക. അപ്പൊ ഞമ്മക്കേ ഇന്നൊരു എന്താ വമ്പയർ വെച്ചുങ്ങാണ്ടേ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഞമ്മളിപ്പോ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് നമ്മള് ഇറച്ചി മീന് വമ്പയർ വെച്ചുങ്ങാണ്ടുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ കാണിക്കുന്നത്. അപ്പൊ കൊറേ പഴയതൊക്കെ ഉണ്ടേന്, സ്കൂളൊക്കെ പൂട്ടി ഇതൊക്കെ ആയപ്പോ കൊറേ ഒഴിവാക്കാനുണ്ട്. ബുക്കുകള് ഇതൊക്കെ മറ്റേ ഒഴിവാക്കാനുള്ള സമയങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു. അപ്പൊ ഞാൻ ഈ ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അതിനേതാക്കി ഞാന് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നമ്മളതിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കുള്ളൂ കേട്ടോ. അപ്പം എന്താ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ ഇത് ഞാനേ ഇത്ര രീതിയിൽ എങ്ങനെ പറയാം നമുക്ക് കാണേ, ഞാൻ വെള്ളത്തിലിട്ടെച്ചുങ്ങാണ്ട് അതാണ് ഇത്രയും ഇങ്ങനെ ചീർത്ത് വന്നത് കേട്ടോ. വെള്ളത്തിലിട്ടെച്ചുങ്ങാണ്ട് പെട്ടെന്നായി കിട്ടുമല്ലോ നമുക്ക് ഒറ്റ പീസില്. എന്താ കുക്കറിലാണെങ്കിൽ ഒറ്റ പീസിൽ അടിച്ചാൽ മതി. നമ്മുടെ ഇതിലാണെങ്കിലും അധികമൊന്നും നമുക്ക് നല്ല കൊറേ പ്രാവശ്യം ഇങ്ങനെ വേവിച്ചെടുക്കൊന്നും വേണ്ട. ഉപ്പേരിണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ കൊച്ചുള്ളി എത്രത്തോളം ഇടുന്നു അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ടേസ്റ്റ് കൂടും. പിന്നെ വെളുത്തുള്ളി ഇടണെന്ന് പറഞ്ഞാൽ അമ്പയർ ഇതേപോലെ അമ്പയറിന് എന്താ ഈ ഗ്യാസിലൊരുക്കി അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഇടുന്നത്. അപ്പൊ ഞമ്മക്ക് ഇതിക്ക് ഇനി മഞ്ഞപ്പൊടി ആഡ് ചെയ്യാം കേട്ടോ. മഞ്ഞപ്പൊടി നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞപ്പൊടി ആഡ് ചെയ്യുക. പിന്നെ ഒരു ഇച്ചിരി മുളക് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി തന്നെ. പിന്നെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച് ഉപ്പാണ്. പിന്നെ ഞമ്മളിതാക്കണ് ഞാൻ ആ ഉരലില് കുത്തിയില്ലേ ആദ്യത്തെ വെള്ളം കേട്ടോ. കൂടുതൽ വെള്ളം ഇതിന് ആവശ്യമില്ല. ഇതിപ്പോ ഓൾറെഡി ഞാന് വെള്ളത്തിലിട്ടിട്ട് ഇനി വെള്ളത്തിലിട്ടങ്ങാണ്ട് ഇതാകെ നല്ല പൊതിർന്ന് കുതിർന്ന് വന്നിക്കണ്. അപ്പൊ ഇനി അധികം നല്ലോണം കൊറേ ടൈം എടുത്തുങ്ങാണ്ട് ഉപയോഗിച്ചാണ്. ഇങ്ങനെ കലങ്ങണ്ട ആവശ്യമില്ല. ഇനി അതൊന്ന് നല്ലോണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിൽ നമുക്കെന്താറിയോ മറ്റേ വലിയ ജീരകല്ലേ, ആ ജീരകം ഇതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും. അതായത് നമ്മളെ എന്താ ബീഫൊക്കെ വെക്കുമ്പോഴേ ഫസ്റ്റ് നമ്മള് മസാലന്റെ കൂട്ടുകൂടും കൂട്ടുകൂടും അതുപോലെ തന്നെ ഞാൻ ജീരകം ഒന്ന് ആഡ് ചെയ്യട്ടെ കേട്ടോ. അതിന് ഇത് ഞാൻ ജീരകപ്പൊടി ഉണ്ടല്ലോ വറുത്ത് പൊടിച്ചു വെക്കൂലേ ആ പൊടിയാണ് കേട്ടോ. അതാണ് ഇതിന്റെ കളർ ഇങ്ങനെ. ഇതാക്കണേ നമ്മളേ കറി ലീഫ് ഉണ്ടല്ലോ നിങ്ങള് ഉണങ്ങി ചുങ്ങിയേക്കണ് കറി ലീഫ് അത് ഇതാക്കണേ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കട്ടെ. ഗ്യാസിന്റെയാണ് വെച്ചത്. അതായത് അധികം വേവില്ല. വേവുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാസമ്മ വെക്കൂല. കുക്കറിൽ വെച്ചങ്ങാണ്ട് ഗ്യാസമ്മ വെക്കുള്ളൂ ഞാൻ. ഇപ്പൊ ഇത് അധികം വേവ് വരൂല. എന്താ അതുകൊണ്ട് അടുപ്പത്ത് വെക്കാത്ത കേട്ടോ. അത് അവിടെ തന്നെ അരച്ച് വെച്ച് കഴിക്കട്ടെ. അപ്പൊ നമുക്കിതൊന്നേ ഓപ്പൺ ആക്കി നോക്കട്ടോ. അപ്പൊ ഈ ടൈമിൽ നോക്കണേ ഒരു പച്ചമുളക് ഞാൻ കീറിയിട്ടെ. അധികം വെയിലൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. പിന്നെ ആ പച്ചമുളകിന്റെ ചുവക്ക് വേണ്ടിട്ടോ ഞാനിങ്ങനെ ഒന്ന് കീറിയിട്ടത്. ഈ സമയത്ത് തന്നെ ഞാനേ നമ്മള് മല്ലിച്ചപ്പ് ഉണ്ടല്ലോ മല്ലിച്ചപ്പ് ഒന്ന് തീക്കൂലട്ടെ കേട്ടോ. അധികം കൂടുതലായിട്ട് ഞാൻ അങ്ങനെ വെള്ളം വറ്റിച്ചെടുക്കണില്ല. എന്താ ഡ്രൈ ആയിട്ടല്ല കേട്ടോ എടുക്കണേ, കുറച്ചൊരു ഗ്രേവിയിലായിട്ട്. നമ്മള് ചൂടുകാലത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. എന്താ കറി തന്നെ ഒരു സൈഡിൽ ഉപ്പേരി ഇങ്ങനെ ആക്കിങ്ങാണ്ട് കഴിക്കൂലേ, അങ്ങനെ തന്നെ അത് കഴിക്കട്ടെ. അത് കുഴച്ചിട്ട് കഴിക്കുക മൊത്തം. അപ്പൊ ആ രീതിക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇനി മല്ലിച്ചപ്പം കേട്ടപ്പോ ഒന്നുകൂടി നിറച്ചു വെച്ചിട്ട് വേണ്ടിട്ടേ നമ്മളിപ്പോ ഇങ്ങനെ ചെറുതായി കൊത്തി അരിഞ്ഞതിന് പകരം എന്ത് കാണിക്ക, ഇങ്ങനത്തെ ഇതിൽ തന്നെ ഇട്ടുങ്ങാണ്ടേ ഈ ഉരലിലിട്ടുകാണ്ട് ഒന്ന് വെളുത്തുള്ളി ഉണ്ട് കൊച്ചുള്ളി ഉണ്ട് ഒന്നിങ്ങനെ ചതച്ചുകൊടുക്കുക കേട്ടോ. നമ്മളെ വമ്പയർ ഏകദേശം നമുക്ക് ഓൾറെഡി റെഡിയായി.
നല്ല അടിപൊളിയായിട്ട് വെന്ത് വെന്ത് റെഡി ചെയ്ത് ഇത് നമുക്ക് എടുത്തിങ്ങനെ ഇതിങ്ങനെ കടിക്കണം. അല്ലാതെ ഒന്നായിട്ട് കലങ്ങണ രീതിയിലല്ല ഞാൻ കളിക്കുക. നമ്മള് കുത്തി കലങ്ങുപോലെ നല്ലോണം. അപ്പൊ ഒരു ഇത് കിട്ടൂല കിട്ടൂല എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണേ. ഞങ്ങൾക്ക് വറവ് ഇടാം. വറവ് ഇടാൻ വേണ്ടിട്ടേ കോക്കനട്ട് ഓയിൽ നമുക്ക് ഞാൻ ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചിയിട്ട് ഇഞ്ചില്ല കേട്ടോ വെളുത്തുള്ളിന്റെ പേസ്റ്റ് കയ്യോട് വരി പച്ചരിക്കണ കഴിയും. ഓഫാക്കിയ സമയത്ത് തന്നെ എന്ത് കാണിക്കുന്നത് ഇതിന്റെ ആവി ഇങ്ങനെ പാറുന്നുണ്ടല്ലേ ആ സമയത്ത് നമ്മളെ കട്ടതൈര് ഡീപ്പ് ഒഴിക്കുക. ഇനി ഇതിങ്ങനെ മിക്സ് ചെയ്യാം. അല്ലാതെ നമ്മള് അടുപ്പ് എന്താ ഇനി തീ കത്തിക്കണ്ട കേട്ടോ. ഇനി നമ്മള് ഈ സൈഡിൽ അതിന് വേണ്ടിട്ട് അത് കുറച്ച് എന്താ വറവ് ഇടാൻ വേണ്ടി കണ്ട് വെച്ച് ചെയ്തോ. അപ്പൊ ഇതാക്കണേ ഈ സമയത്ത് നമ്മള് തൈരൊഴിച്ചു. തൈരൊഴിക്കുന്ന സമയത്ത് നമുക്ക് എന്തറിയാം നമ്മളെ പെപ്പർ പൗഡർ ഉണ്ടല്ലോ കുരുമുളക് കുറച്ചുണ്ട് ആഡ് ചെയ്യാം. അടിപൊളി കോമ്പിനേഷൻ തന്നെ ആയിരിക്കും കേട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചതാണ് അപ്പൊ ഇത് കഴിച്ചൊക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അടിപൊളിയായിരിക്കും. നമുക്ക് വേനൽക്കാലത്ത് ചൂട് കാലത്തൊക്കെ ഇപ്പൊ ഭയങ്കര ചൂടാണ് നമുക്ക് ആ കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറി. ഇന്നാ ഉപ്പേരിയാക്കി എടുക്കുക തോരനാക്കി എടുക്ക. ഇപ്പൊ ഈ സമയത്ത് നമ്മള് നമ്മുടെ ഈ ഒരു സൈഡിക്കതാക്കണേ ഞാന് വറവ് ഇടുന്നുണ്ട്. അപ്പൊ ഉള്ളിയുടെ താക്കറ ഇങ്ങനെ മൂത്തായത് ഉയരൊഴിച്ചെങ്ങാണ്ട് മമ്പയറ് വെച്ച് നോക്കിയേ ഒരു പുളി പുളിരസം കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് ഉപ്പേരി അങ്ങനെ കഴിക്കാം. പുളിരസം തന്നെ ഒരു രസമാണല്ലോ. എന്നാലേ അധികം കുത്തി തൈര് എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്തവരെ ഇല്ലാന്നെ കണക്കിൽ കേട്ടോ. തൈര് തന്നെ നമുക്ക് ഹെൽത്തിന് ആവശ്യമുള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാൻ ഇവിടെ നോക്കി ഇവിടെ ഉള്ളി ഇതിന് വേണ്ടിയിട്ട് വറവ് ഇടുകയാണേ. വറവ് ഇടുന്ന സമയത്ത് അതിമുക്ക് കുഴപ്പമില്ല ഞാനൊരു ഇതിന് പോയി. അപ്പൊ ഉള്ളി ചെറുതായിട്ട് ഒന്ന് നല്ലോണം മൂത്തുകണേ. ആ ഈ സമയത്ത് നമുക്ക് ഇതാക്കണേ കുറച്ച് മുളക് പൊടിയായിരുന്നു. ഈ മുളക് പൊടി ആഡ് ചെയ്യണേ ഞാൻ ഓൾറെഡി എല്ലാ ഇതിലും പറയാം. ഞാൻ ഉപ്പേരി തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എന്താ പറയുക മുളകിന്റെ പൊടി ലാസ്റ്റ് അല്ലെങ്കിൽ ഒന്നിങ്ങനെ മുളക് നമ്മള് ക്രഷ് ചെയ്തെടുക്കൂലേ വറ്റൽ മുളക് ക്രഷ് ചെയ്തെടുത്തിങ്ങാട്ട് അങ്ങനെ ചെയ്യലുണ്ട്. അപ്പൊ അതിന്റെ ഫ്ലവർ ഇങ്ങനെ തള്ളി വരും ആ ഒരു സ്മെല്ലും ഒരു രസവും കൂടും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാരും ഈ വീഡിയോ ഈ ഒരു റെസിപ്പി എല്ലാരും ഉണ്ടാക്കി നോക്ക. നമ്മളെ ചൂടുള്ള ടൈമാണ് നമുക്ക് ചൂടുള്ള ടൈമിന് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. എന്നാ കറി എന്തേലും ഉണ്ടോ കറിക്ക് വേണ്ടി തിരയണ്ട. കറി നല്ല ഒഴിച്ച് നല്ലോണം കറി ഇങ്ങനെ വെള്ളം പോലെ വേണമെന്നുള്ളവർക്ക് എന്താ അതില് തക്കാളി ആഡ് ചെയ്ത് കാണി. അപ്പൊ ഇതില് തക്കാളി അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. തക്കാളി ആഡ് ചെയ്തിട്ടില്ല വല്യുള്ളി അതിനൊന്നും ആഡ് ചെയ്തിട്ട് നിങ്ങള് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങള് കണ്ടില്ലേ ആ ലെവലിൽ ഇൻഗ്രീഡിയൻസ് തന്നെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിലേറെ കുഴച്ച് മറിച്ച് കഴിക്കണം. ഇത് കണ്ടില്ലേ ഇതൊരു നമ്മള് കുറുമ പോലെ വമ്പയർ കുറുമ ഇനി നമുക്ക് ഇതാക്കണ ഈ തൂമിച്ചതുണ്ടല്ലോ ഈ നീ കണ്ട് ഒഴിക്കുക. നമ്മളെ ചട്ടിയും കൂടി ഒന്ന് തുടച്ചെടുക്കാൻ അടച്ചിട്ട് ഇങ്ങനെ നമ്മള് തൂമിച്ച് പാരുന്ന സംഭവം നമ്മൾ അടക്ക ഇങ്ങനെ കുഴച്ച് മറിക്കൊന്നും വേണ്ട. കുഴച്ച് മറിക്കണ തന്നെ എന്ത് ചെയ്യാന്നറിയോ ഇങ്ങനെ അടച്ച് വെക്കുക. ഇതൊക്കെ നമ്മള് കഴിക്കണേന്റെ ഒരു കഴിക്കുമ്പോ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞല്ലേ നമ്മള് കഴിക്കുള്ളൂ. അല്ല അപ്പൊ തന്നെ കഴിക്കണേ പിന്നെ ഒന്ന് കുഴച്ച് മറിച്ച് കണ്ടെടുത്തുങ്ങാണ്ട് കഴിക്കുക. ഇങ്ങനെ ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് കഴിച്ചു നോക്കി അടിപൊളിയായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ ബെൽ ബട്ടൺ ഉണ്ടല്ലോ അത് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് അടിച്ച് തമർത്തി പോവേണ്ടി. അപ്പൊ എല്ലാരുടെ സപ്പോർട്ടും നമ്മളിങ്ങനെ പറയണേ സപ്പോർട്ട് വേണം എന്ന് തന്നെ പറയണത്. ബൈ.